നമ്മുടെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എ കെ ആന്റണി ഡൽഹിയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി. അതായത് രാജ്യസഭാ മെമ്പർ സ്ഥാനം കഴിഞ്ഞു, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമായിരുന്നു കോൺഗ്രസിൻ്റെ, അതും അദ്ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെ ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് ആണെന്നും തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരമാണ്, അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേണ്ട ഊർജം നൽകാൻ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ നയിക്കാൻ ഇനി അദ്ദേഹം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് വന്ന എല്ലാ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകൾ. അദ്ദേഹം ഡൽഹിയിലെ വീട്ടിൽ നിന്നും അദ്ദേഹം താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അവിടുത്തെ വീട്ടു ജോലിക്കാർ പൊട്ടിക്കരഞ്ഞുവെന്നാണ് ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിരുന്നുവെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ട് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ ഇന്ന് സമുന്നതനായ, ജീവിച്ചിരിക്കുന്നവരിൽ സമുന്നതനായ മുതിർന്ന നേതാവാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസാന വാക്കും അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സമയങ്ങളിൽ അദ്ദേഹം ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം എങ്ങനെയായിരിക്കും കോൺഗ്രസ്സിന് അതൊരു മുതൽക്കൂട്ടാവുക? ശ്രീമാൻ എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാനിനി ഔദ്യോഗിക ഭാരവാഹിത്വം ഒന്നും ഞാൻ ചുമതല ഏൽക്കില്ല, എല്ലാം എൻ്റെ മറ്റു സഹപ്രവർത്തകർ ചെയ്തോട്ടെ, ഞാൻ ഒരു സജീവ കോൺഗ്രസ്സുകാരൻ, രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രം ഞാൻ അറിയപ്പെടും. അടുത്ത മാസം രാജസ്ഥാനിൽ നടക്കുന്ന ചിന്തൻ ശിബിരത്തിൽ പോലും അദ്ദേഹം പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത്. അതെ, അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും എല്ലാം മാറി നിൽക്കുകയാണ്. പക്ഷേ ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശരിക്കും മുതലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഇന്നിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, എല്ലാവരുടെ ആദരവും ബഹുമാനവും പിടിച്ചു പറ്റിയ ഏക നേതാവ് ശ്രീമാൻ ആന്റണിയാണ്. ഇപ്പോൾ ഐ ഗ്രൂപ്പോ എ ഗ്രൂപ്പോ എന്നില്ലാതെ ആരും ആന്റണിയുടെ വാക്കുകൾ കേൾക്കും, അനുസരിക്കും, അത് വേറെ ആർക്കും അതില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടുകൂടി കോൺഗ്രസിനെ താഴെത്തട്ട് മുതൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഇന്ന് തകർന്ന നാനാവിധമായി പോയി കിടക്കുന്ന ഈ കോൺഗ്രസിനെ തീർച്ചയായിട്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കണം, അദ്ദേഹത്തെ മുന്നേ നിർത്തണം. അദ്ദേഹം ഒരിക്കലും നേതൃസ്ഥാനത്തേക്ക് വരില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി നശിച്ചു പോകുന്നതിൽ ഏറ്റവും ദുഃഖമുള്ളൊരു മനുഷ്യൻ കൂടിയാണ് എ കെ ആന്റണി. എനിക്കറിയാം, ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ എപ്പോഴും അദ്ദേഹം പറയും പാർട്ടി 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 ഇതാണ് എൻ്റെ പാർട്ടി, അത് നശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം അദ്ദേഹം ഡൽഹിയിലെ വിടവാങ്കർ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാചകം തന്നെ, കോൺഗ്രസ്സിന് നെഹ്റു ഫാമിലിയുടെ ഒരു നേതൃത്വമില്ലാതെ ഇന്ത്യയിൽ ഒരു റിവൈവ്, ഒരു പുനരുജ്ജീവനം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രമാത്രം കോൺഗ്രസ് നശിക്കരുത്, കോൺഗ്രസ് നെഹ്റു ഫാമിലി എന്താണെന്ന് അറിയാത്തവരാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും വിമർശനം വരും നെഹ്റു ഫാമിലിയാണോ ഗാന്ധി ഫാമിലിയാണോ എന്ന് പറഞ്ഞൊരു ഒരു അതിനിടയ്ക്ക് ഒരു തർക്കവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ നെഹ്റു കുടുംബം തന്നെയാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ജീവനാഡി, അത് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഗാന്ധി എന്നുള്ള പേരെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും അത് മനസ്സിലാക്കിയ ഒരാൾ തന്നെയാണ് ആന്റണി, അദ്ദേഹമാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം നെഹ്റുവിൻ്റെ ഫാമിലിയുടെ ഒരു പിന്നെ ഒരു ആദരവും അല്ലെങ്കിൽ ഒരു തലോടലും ഇല്ലെങ്കിൽ ഈ കോൺഗ്രസ് പിന്നെ നിർജീവമാകും ഇന്ത്യയിൽ എന്ന് പറയുന്നതിന് വളരെയധികം അർത്ഥവത്താണ്. അത് വെറുതെ പറയുന്നതല്ല ആന്റണി, അത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇത് ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് താഴെ തട്ട് മുതൽ പിന്നെ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് തലം മുതൽ അതിന് ഒരു പുതുജീവൻ കൊടുക്കാൻ തീർച്ചയായിട്ടും ആന്റണിക്ക് കഴിയും. കാരണം ആന്റണിക്ക് അറിയാം മുഴുവൻ നേതാക്കന്മാരെ ആരെ എവിടെ നിർത്തണമെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് ഐ എ വ്യത്യാസമില്ലാതെ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാനും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു അർഹമായ ഒരു സ്ഥാനം നൽകണം. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും വരില്ല, അദ്ദേഹം വേറെ ഒരു സ്ഥാനമനവും ഇല്ല. പക്ഷേ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, അതെ, കേരളത്തിന് മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ഉണ്ട്, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2000 വരെ
അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കേരളത്തിൽ തന്നെയായിരുന്നു. അക്കാലത്തെല്ലാം കോൺഗ്രസിന്റെ അഭിവൃദ്ധിയെ ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം എന്തായി? അദ്ദേഹം മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഉമ്മൻചാണ്ടിയാണ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മാറിക്കൊടുത്തത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ രാജിവെക്കുമ്പോഴത്തേക്ക് അന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. മന്ത്രിമാർ വരെ അറിയുന്നത് അദ്ദേഹം രാജിവെച്ച് രാജി കത്ത് കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ അതാണ് ഒരു പ്രിൻസിപ്പളിൻ്റെ പുറത്ത്, അതാണ് അദ്ദേഹത്തിന് എപ്പോഴും അതാണ്. ചിക്കമംഗലൂരിൽ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് സീറ്റ് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു പിന്നെ എല്ലാവരും പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ, സ്വന്തം കാര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ഒരിക്കലും അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടില്ല. ഒരാൾക്ക് വേണ്ടി, കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു കാര്യവും പുള്ളി ചെയ്ത് കൊടുത്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചും നമ്മളൊരു പിന്നെ ആക്ഷേപങ്ങൾ കേൾക്കാറുണ്ട്, ഈ മക്കൾക്ക് വേണ്ടി വാരിക്കോരി ചെയ്തു എന്ന് പറയും. പക്ഷേ വ്യക്തിപരമായ ഒരു നേട്ടങ്ങളും ഇല്ല. അതാ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുണ്ട്, രണ്ടുപേരും മിടുക്കരാണ്, രണ്ട് ഫീൽഡിലവരും ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി എ കെ ആന്റണിയോ ഒരു ശബ്ദം പോലും പ്രകടിപ്പിച്ചിട്ടില്ല. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ള ആരോടും വന്നിട്ടില്ല. അതാണ് എ കെ ആന്റണി. എന്താ ഭാര്യ മക്കൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പം തന്നെ മൂത്ത മകനാണെന്ന് തോന്നുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിലൊക്കെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ഉണ്ടായിരുന്നു. അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒന്ന് മനസ്സ് വച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം ഒന്ന് കൈവിരൽ ഞൊടിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് അനിൽ ആന്റണി പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാന ഘടകത്തിൽ ഇരുന്നേനെ. പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹം ചെയ്യത്തുമില്ല. അദ്ദേഹത്തിൻ്റെ പോളിസി അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ പോളിസിയിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കണം. കാരണം മറ്റ് നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ, മറ്റ് നേതാക്കളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിനും കുടുംബത്തിന് വേണ്ടിയും കൂടെ നിൽക്കുന്നവരുടെയും പള്ള തീർപ്പിക്കാനും അവരുടെ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും നിൽക്കുമ്പോൾ ആന്റണി എന്ന മഹാനായ ഈ നേതാവിനെ കണ്ടുപഠിക്കണം.